ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பபர்க ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? വന്നിട്ടുള്ള ഈ നീചശക്തി ആരാണ്? ഇതിനെ തടഞ്ഞു നിർത്താൻ പോകുന്നത് ആരാണ്? നാരായണ നാരായണ, ഈ അവസ്ഥ തുടർന്നാൽ ദേവകളുടെ നാശം ഉറപ്പാകുമെന്നതിൽ സംശയമേയില്ല. ദേവകൾ മാത്രമല്ല, ഈ പ്രപഞ്ചം തന്നെ നശിക്കുമെന്നാണ് തോന്നുന്നത്. എങ്ങനെയെങ്കിലും ഈ ജന്തുവിനെ തടഞ്ഞു നിർത്തണം. നാരദമുനിവര്യ, അങ്ങാണ് ഈ അസുരിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള നല്ലൊരു മാർഗം നിർദ്ദേശിക്കേണ്ടത്. നാരായണ നാരായണ, നാരായണ നാരായണ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഇന്ദ്രൻ ദേവന്മാരുടെ അധിപനാണ്. അദ്ദേഹം നിങ്ങളെ ഒരിക്കലും രക്ഷിക്കാതെ ഇരിക്കുകയില്ല. നാരായണ നാരായണ, ഇന്ന് ദേവന്മാർക്ക് നല്ല ദിവസമല്ലെന്നാണ് തോന്നുന്നത്. അല്ലാതെ എന്തു പറയാനാണ്? ദേവഗുരുവേ, അങ്ങ് പറഞ്ഞതുപോലെ ഈ അസുരയിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ മുരുകൻ ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നമുക്ക് വേറെ മാർഗമില്ല. മുരുക ഭഗവാൻ ദേവസേനാധിപതിയാകും. അദ്ദേഹത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ. അതെ, നമ്മുടെ ദേവലോകത്തെ രക്ഷിക്കാൻ അതുമാത്രമാണ് വഴി. എല്ലാവരും വരൂ, നമുക്ക് കൈലാസത്തിൽ പോകാം. നമ്മളെ തീർച്ചയായും മുരുക ഭഗവാൻ രക്ഷിക്കാതിരിക്കില്ല. നാരായണ നാരായണ, ഇത് എത്രയും പെട്ടെന്ന് ഇന്ദ്രാണി ദേവിയെ അറിയിക്കണം. ഈശ്വര ഭഗവാനെ, ദേവകൾ നടത്തുന്ന യാഗം പൂർണ്ണ വിജയമാകണം. അതിന് അങ്ങയുടെ അനുഗ്രഹം വേണം. അസുരരുടെ പിടിയിലകപ്പെട്ട ദേവകളുടെ നന്മയ്ക്ക് ഈ യാഗം അത്യാവശ്യമാണ്. അതുകൊണ്ട് പരമ്പൊരുളായ അങ്ങയുടെ അനുഗ്രഹവും ആശ്രയവും ദേവകൾക്കങ്ങ് നൽകണം. ദേവകളുടെ യാഗം പൂർത്തിയാക്കിത്തരണം. ഇന്ദ്രാണി ദേവി ക്ഷമിക്കണം. യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തടസ്സപ്പെട്ടു. വായുദേവ, എന്താണങ്ങ് പറയുന്നത്? യാഗം തടസ്സപ്പെട്ടെന്നോ? അവിടെ എന്താണ് സംഭവിച്ചത്? യാഗത്തിനുള്ള ബലി നൽകാനായി ഞങ്ങൾ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ വിചിത്രമായ അസുരരൂപം അഗ്നിയിൽ അഘോരമായി പ്രത്യക്ഷപ്പെട്ടു. അസുരരൂപമോ? അതെ, അഗ്നി പോലെ ജ്വലിക്കുന്ന കൊമ്പുകളോടുകൂടി ഭീകരമായ ആടിന്റെ രൂപമായിരുന്നു. അത് ദേവന്മാരെ ആക്രമിക്കാൻ തുടങ്ങി.
ദേവന്മാർ പല വഴിക്കും രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഈ സ്ഥിതി തുടർന്നാൽ ദേവകുലമെല്ലാം നശിച്ചു പോകും. ദേവകളെ രക്ഷിക്കാൻ ദേവരാജൻ ഇന്ദ്രൻ പ്രയത്നിക്കുകയാണ്. ആ അസുരനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്താണങ്ങ് പറയുന്നത്? ഇന്ദ്രദേവനെ തനിച്ചവിടെ നിർത്തിയിട്ട് അങ്ങ് എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഞങ്ങളോട് കൈലാസത്തിലേക്ക് പോകാൻ ആജ്ഞാപിച്ചു ദേവേന്ദ്രൻ. കൈലാസത്തിലോ? മുരുകനോട് ആശ്രയം ചോദിക്കാൻ ദേവകൾ കൈലാസത്തിലേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ നേരത്തെ തന്നെ അവിടെ പാർവതീദേവി ദേവകളുടെ പേരിൽ വളരെ പരിഭവത്തിലാണുള്ളത്. സ്വന്തം പുത്രൻ ദേവന്മാർക്ക് വേണ്ടി അസുരന്മാരോട് യുദ്ധം ചെയ്യുന്നതിൽ ദേവിക്ക് താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ട് അവിടുന്നും ഞങ്ങളോടൊപ്പം വന്ന് ദേവി പാർവതിയോട് കാര്യങ്ങൾ വിശദീകരിച്ചാൽ ദേവിയുടെ മനസ്സ് അലിഞ്ഞെന്നു വരും. വരൂ, ഇപ്പോൾ തന്നെ നമുക്ക് കൈലാസത്തിലേക്ക് പോകാം. കുമാര, നിന്നെ പുത്രനായി ലഭിക്കാൻ ഞാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ടാവും. ഇന്ന് നീ കാരണം അതിരില്ലാത്ത ആനന്ദത്തിലാണ് ഞാൻ. അതുല്യമായ മഹത്വം നേടിയിരിക്കുന്നു. ഞങ്ങളും ആ മഹത്വം നേടിയിരിക്കുന്നു. കുമാര, നീ അമ്മയ്ക്ക് നൽകിയ സേവനത്താൽ ഈരേഴ് ലോകങ്ങളിലുമുള്ള അമ്മമാർ എല്ലാവരും മഹത്വം നേടിയിരിക്കുകയാണ്. അമ്മമാരെ, നിങ്ങളും എനിക്ക് അനുഗ്രഹം നൽകണം. മുരുക, ഈ പ്രപഞ്ചമുള്ള കാലം വരെ ആകാശവും ഭൂമിയും നിന്നെ എന്നും സ്തുതിക്കും. സർവ ഐശ്വര്യങ്ങളും നേടി സകല ശക്തികളോടും കൂടി എന്നെന്നും നീ ജീവിതത്തിൽ മഹാവല്ലഭനായി വിളങ്ങുന്നതാണ്. വാസ്തവത്തിൽ എനിക്ക് വലിയ തപസ്സനുഷ്ഠിച്ച ഫലമാണ് ഇന്നെനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരേ സമയത്ത് 3 അമ്മമാരെ പൂജിക്കാനുള്ള മഹാഭാഗ്യമാണ് സിദ്ധിച്ചത്. അമ്മമാർ രണ്ടുപേരും അമ്മ പാർവതീദേവിയുടെ സമീപത്തിരുന്ന് എനിക്ക് അനുഗ്രഹം നൽകണം. മുരുക, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. അമ്മയെ പൂജിക്കുന്നത് മഹാ ആനന്ദമാണ്. നിങ്ങൾ 3 പേരെയും എല്ലാ കാലവും പൂജിക്കാൻ ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. ഇതാ, ഞാൻ ഉടൻ തിരിച്ചു വരാം. മുരുക, ഞാനും അങ്ങയോടൊപ്പം വരാം. പാർവതീദേവി, അവിടുത്തെ ആഗ്രഹം സഫലമായിരിക്കുകയാണ്. അവിടുന്ന് ഇച്ഛിച്ചതുപോലെ മുരുകൻ സംസ്കാരം നേടിയിരിക്കുന്നു. ഇപ്പോൾ അവിടുത്തേക്ക് സന്തോഷമായില്ലേ? അതിരില്ലാത്ത സന്തോഷം എന്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലൊരു മകനെ അവിടുത്തേക്ക് ലഭിക്കാൻ എന്ത് തപസ്സാണ് അനുഷ്ഠിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു അഘോരാസുരാട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദേവകളെല്ലാവരെയും വധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവകൾ അവരുടെ അസ്ത്രങ്ങളെല്ലാം പ്രയോഗിച്ചിട്ടും അതിനോട് പരാജയപ്പെടുകയാണ് ചെയ്തത്.
നമ്മുടെ മകൻ ചെയ്ത അത്ഭുതങ്ങൾ അങ്ങ് കണ്ടുവല്ലോ അല്ലേ? നമ്മുടെ മകൻ മുരുകന്റെ ഉള്ളിൽ സ്നേഹവും ഭക്തിയും സംസ്കാരവും ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാവുന്നതാണ്. ആ ഉയർന്ന ഗുണങ്ങളിൽ നിന്നും ഉറവയുണ്ടായി ഇന്ന് മലവെള്ളം പോലെ പ്രവഹിക്കുകയും ചെയ്തു. ഇതുതന്നെയാണ് ഞാൻ ദേവിയോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലായോ? വിനായകനെ പോലെ തന്നെ മുരുകന്റെ ഉള്ളിലും വീരം മാത്രമല്ല വിവേകവും കൂടിയുണ്ട്. അത് പ്രകടമാക്കേണ്ട സമയത്ത് പ്രകടമാക്കുമെന്ന് പലവട്ടം ഞാൻ ദേവിയോട് പറഞ്ഞിട്ടുള്ളതുമാണ്. സത്യമാണ്, അങ്ങയുടെ അർത്ഥഭാഗമാണ് ഞാൻ, എന്റെ അർത്ഥഭാഗം അങ്ങും. അപ്പോൾ നമ്മുടെ ചിന്തകളും ഒന്നു തന്നെ ആയിരിക്കുമല്ലോ. അങ്ങയുടെ ചിന്ത ഇപ്പോൾ എന്റെ ചിന്തയായി രൂപം കൊണ്ടു, ശരിയല്ലേ? മഹാദേവ, മഹാദേവ! ദേവകളെ, എന്താണ് മൗനമായി നിൽക്കുന്നത്? നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കാനല്ല വന്നിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നുണ്ട്. നാരദ, എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. നാരായണ, നാരായണ, ഈ ആനന്ദകരമായ നേരത്ത് തടസ്സമായി വന്ന ഞങ്ങളോട് അവിടുന്ന് ദയവായി പൊറുക്കണം. വേറെ നിവൃത്തിയില്ലാതെ അവിടുത്തെ സഹായം യാചിക്കാനാണ് ഞങ്ങൾ ഓടി വന്നിരിക്കുന്നത്. അവിടുന്ന് സന്തോഷത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് അവിടെ പ്രപഞ്ചമാകെ ദുരിതത്തിൽ ആഴ്ന്നിരിക്കുകയാണ്. മഹാദേവ, പറയൂ. അമ്മേ, അവിടുന്നാണ് ഞങ്ങൾക്ക് അഭയം നൽകേണ്ടത്. ദേവകുലം ഒന്നടങ്കം വന്നിരിക്കുന്നുവെങ്കിൽ എന്തോ വളരെ വലിയ അനർത്ഥമാണ് നടന്നിട്ടുള്ളത്. ഇന്ദ്രാണി, സംഭവിച്ചതെന്താണെന്ന് പറയൂ. ദേവകൾ ഒരുക്കിയ യാഗാഗ്നികുണ്ഡത്തിൽ നിന്നും ഒരു അഘോര അസുരാട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദേവകളെല്ലാവരെയും വധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവകൾ അവരുടെ അസ്ത്രങ്ങളെല്ലാം പ്രയോഗിച്ചിട്ടും അതിനോട് പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ എന്റെ ഭർത്താവ് ഇന്ദ്രദേവൻ മാത്രമാണ് ആ അസുരാടുമായി യുദ്ധം ചെയ്ത് ദേവകളെ രക്ഷിക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതെന്റെ ദേവനെ വിജയിച്ച് ഈ ദേവകളെ തകർക്കാൻ കഠിനമായി യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇല്ല, ഇല്ല. ഒരു പക്ഷേ എന്റെ പുത്രന്മാരെ ആ ദേവകൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ എന്റെ മക്കൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക? ദേവകളെന്നല്ല, ആ ഈശൻ തന്നെ എന്റെ മക്കളെ തകർക്കാൻ ശ്രമിച്ചാലും അതായിരിക്കും ആ ദേവകൾ നടത്തുന്ന അവസാനത്തെ പ്രവൃത്തിയും പിഴയും. ആ പ്രവൃത്തി ദേവകളുടെ അന്ത്യം തന്നെ നിർണയിക്കും. അവർ പിന്നെ ഒരിക്കലും എന്നിൽ നിന്നും രക്ഷപ്പെടുകയില്ല, രക്ഷപ്പെടാനേ കഴിയില്ല. അവരുടെ അന്ത്യം ഞാൻ തന്നെ നടത്തിയിരിക്കും. ഞാൻ തകർക്കും അവരെ. ദേവകളുടെ സമൂഹത്തെ ഒന്നടങ്കം തകർത്തിരിക്കും ഞാൻ.
മുമ്മൂർത്തികളുടെയും അന്ത്യം വരുത്തി നാമാവശേഷം ഓർക്കും ഞാൻ. അജമുഖി ശാന്തയാകൂ, ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കൂ. അജമുഖി, നിന്റെ പുത്രന്മാരെ തിരക്കി ഭാനുഗോപൻ പോയിട്ടുണ്ട്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, നിന്റെ പുത്രന്മാർക്ക് ആപത്ത് സംഭവിച്ചിരിക്കില്ല. ഭാനുഗോപൻ തീർച്ചയായും നല്ല വാർത്തയുമായി വരും. ഇല്ല, എന്റെ മക്കളുള്ള സ്ഥലത്തേക്ക് അവൻ ചെന്നെത്താൻ പറ്റുമെന്ന വിശ്വാസം എനിക്കില്ല. ആ അസുരരൂപവുമായി ആർക്കാണ് യുദ്ധം ചെയ്യാൻ കഴിയുക? എന്റെ കാലപാശത്തെ നിസ്സാരമായി നേരിട്ട ആ അസുര കരുത്തിന് മുന്നിൽ ഞങ്ങൾ തോറ്റു നിൽക്കുകയാണ്. ആരാണ് ഈ നാശത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്നത്? ആ അസുരനുമായി യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്റെ പുത്രന്മാർ ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്താൻ ഭാനുഗോപന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും തീർച്ചയായും ഇത് ആ ദേവകളുടെ ചതിപ്രയോഗമാണ്. എനിക്ക് അവരുടെ ആസൂത്രണങ്ങൾ ഊഹിക്കാൻ കഴിയുന്നുണ്ട്. ഇതാ ദേവകളുടെ പ്രതികാരമാണ്. അതെ, ഇതാ ദേവകളുടെ ചതി തന്നെയാണ്. ഞാൻ ആ ശിവകുമാരൻ മുരുകനെ വധിക്കാൻ ശ്രമിച്ചു. ആ ദേവകളുടെ പല ദുരിതങ്ങൾക്കും കാരണക്കാരിയായിരുന്നു. അതുകൊണ്ട് ആ ദേവകൾ ഇപ്പോൾ എനിക്കെതിരെ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിൽ നിന്ന് എന്റെ പുത്രന്മാരെ അപഹരിക്കാൻ ചോദ്യപ്രയോഗം നടത്തുകയാണ്. അതെ, അത് ഈ അജമുഖിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അജമുഖി, ഈ അസുരകുലത്തിന്റെ കഴിവിനെ കുറിച്ചും കരുത്തിനെ കുറിച്ചും അറിയാതെയാണ് അവർ നമ്മോട് ഏറ്റുമുട്ടുന്നത്. അവർ ചെയ്ത അപരാധത്തിന് അതേ നാണയത്തിൽ ഉടൻ തന്നെ ശിക്ഷ നൽകിയേ തീരൂ. എന്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ദേവകളുടെ നാശത്തിന് ഞാൻ തന്നെ കാരണക്കാരിയാകുന്നതാണ്. ഞാൻ തന്നെ കാരണക്കാരിയാകും. അമ്മേ, ദേവകൾ അവരുടെ അസ്ത്രങ്ങളെല്ലാം തന്നെ പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആ അസുര രൂപത്തിന്റെ മുന്നിൽ ഒന്നും ഫലം ചെയ്തില്ല. എന്റെ നാഥൻ ഇന്ദ്രദേവൻ വജ്രായുധവും പ്രയോഗിച്ചു തുടങ്ങി, എന്നിട്ടും പ്രയോജനമില്ല. എത്ര നേരമാണ് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ആ അസുരാടിനോട് മത്സരിച്ചു നിൽക്കാൻ കഴിയുക? സർവേശ്വര, മഹാദേവ, 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 ഞാൻ എന്നാൽ കഴിയും വിധം ആ അസുര ആടിനോട് യുദ്ധം ചെയ്തു നോക്കി. എന്നാൽ ഓരോ തവണയും ഞാൻ അസ്ത്രമെയ്യുമ്പോൾ അത് വീണ്ടും വീണ്ടും ബ്രഹ്മാണ്ട വിശ്വരൂപം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അത് ദേവകളെ വിരട്ടി ഓടിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ അതിന്റെ ലക്ഷ്യം വേറെ എന്തോ ആണ്. ഇങ്ങനെ പോയാൽ ഈ പ്രപഞ്ചം മുഴുവനും ആ അസുരരൂപം നശിപ്പിക്കുമോ എന്ന് എനിക്ക് ഭയമാവുകയാണ്. ബ്രഹ്മദേവനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചം നശിക്കണമെന്നാണോ? ഈശ്വര, അങ്ങാണിതിൽ കാരുണ്യം ചൊരിയേണ്ടത്. ഈ പ്രപഞ്ചത്തെ നാശത്തിൽ നിന്നും രക്ഷിക്കാൻ അങ്ങ് തന്നെ പോംവഴി കണ്ടെത്തണം. അവിടുന്ന് വൈകിക്കുന്ന ഓരോ നിമിഷവും ആപത്തടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ അസുരൻ കാരണം ദേവകുലം മാത്രമല്ല, പ്രപഞ്ചം മുഴുവനും നശിക്കാൻ പോവുകയാണ്. ആ നാശത്തിൽ നിന്നും കരകയറാൻ അങ്ങ് തന്നെ ഒരു നല്ല മാർഗം കണ്ടെത്തണം. ആ അസുരരൂപവുമായി ആർക്കാണ് യുദ്ധം ചെയ്യാൻ കഴിയുക? എന്റെ കാലപാശത്തെ നിസ്സാരമായി നേരിട്ട ആ അസുര കരുത്തിന് മുന്നിൽ ഞങ്ങൾ തോറ്റു നിൽക്കുകയാണ്.
ആരാണ് ഈ നാശത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്നത്? ആ അസുരനുമായി യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാൻ അങ്ങയ്ക്കായി രണ്ട് നല്ല വാർത്തകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങളെയെല്ലാം സന്തോഷിപ്പിക്കാനായി രണ്ട് നല്ല കാരണങ്ങൾ കാത്തു നിൽക്കുകയാണ്. സത്യമാണോ? അവിടെ തനിച്ചു നിന്ന് ഇന്ദ്രദേവൻ ആ അസുര രൂപവുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എത്ര സമയം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അറിയില്ല. അദ്ദേഹം തളരുന്നതിന് മുമ്പ് ഈശന്റെ സഹായം ഞങ്ങൾക്ക് ലഭിക്കണം. വന്നോളൂ. ഗംഭീരം, ഗംഭീരം, വളരെ സന്തോഷമുള്ള വാർത്തയാണ് കൊണ്ടുവന്നിരിക്കുന്നത് മകനെ.